ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി വറുത്തരച്ച കടലക്കറി, നല്ല ഹോട്ടൽ ടേസ്റ്റിലുള്ള. അതിന് ഞാൻ ഇതുപോലത്തെ 2 കപ്പിൽ കടലെടുത്തിട്ടുണ്ട്. ഇത് 8-9 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. പിന്നെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 5 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 തക്കാളി, 5 പച്ചമുളക്, 5-6 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത് തേങ്ങയുടെ കൂടെ വറുത്തരക്കാൻ വേണ്ടി ചെറിയ ഉള്ളി 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറിയ 3 പീസ് വെളുത്തുള്ളി, കറാമ്പ്, ഏലക്കായ്, രാത്രി, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകവും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും. പിന്നെ ഇതിൽ 1 ടീസ്പൂണ് കാശ്മീരി മുളകുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിയുണ്ട്, 1/2 ടീസ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതിനെ കുക്കറിൽ വേവിക്കണം കടലിനെ. അത് ഞാൻ ഈ കുക്കറിൽ വേവിക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മളെ കടല നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി വെക്കാം. ഞാൻ എടുത്തത് വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായത് നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ആദ്യം നന്നായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം നല്ല കൊടുക്കാതെ ഇനി നമുക്ക് തക്കാളി ചേർക്കാം. പിന്നെ പച്ചമുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. Thank you.
നിങ്ങളൊക്കെ ഇതിനപ്പുറത്ത് നോക്കി. അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയി. കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ കറിയിലോട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഗരം മസാല ഒന്ന് ചേർത്ത്. ഇനി നമുക്ക് രണ്ട് ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചീർന്ന് ചെറുതായി കൊടുക്കാം. അങ്ങനെ അരപ്പ് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കറിയിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യം നോക്കി വെള്ളം ഒഴിക്കാം. കൂടുതൽ ഒഴിക്കരുത്, ഒന്ന് കട്ടിയുണ്ടാവില്ല കറിക്ക്. കറി ഏകദേശം റെഡി ആകുന്നുണ്ട്. നമുക്കപ്പോൾ ഫ്രൈ പാൻ ആദ്യം കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണാണ് നല്ലത്, എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇടാം. കുറച്ച് കറി വേപ്പിലെടുത്തിട്ടുണ്ട്, അതും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈ കറിയിലോട്ടൊന്ന് കൊടുക്കും. കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം.
അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ടേസ്റ്റുള്ള അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അടുത്തുള്ള എന്നാല് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. ഓക്കെ, ഇൻഷാ അള്ളാ നല്ലൊരു വിഭവമായി കൊണ്ട് കാണാം.